ഹലോ ആളിസ്മി സിദ്ധുമായി നാത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് എവിടെ നിൽക്കുന്നത്? നമ്മൾ K4FL ആണ്, നമ്മുടെ സ്വന്തം K4FL ആണ്. K4FL ന്റെ സ്പോണിലാണ് ഞാൻ ഇപ്പൊ വന്നിരിക്കുന്നത്. നമ്മൾ ഇന്ന് ഈ ഒരു K4FL ന്റെ ഇവിടെ ഫുള്ളായിട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് വന്ന് നിൽക്കുകയാണ്. ഇപ്പോ നമ്മൾ ഇതിനെ സ്ഥിരമായിട്ട് ഇതിനകത്ത് നമ്മൾ ലൈവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരാറുണ്ട്. പക്ഷേ ഞാൻ ഇതുവരെ ഇതിനകത്ത് വരാത്തൊരു സാധനം വീഡിയോയുമായിട്ട് ഇതുവരെ ഞാൻ വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഇന്ന് നമുക്കൊരു വീഡിയോ ഇടാം എന്ന് ഞാൻ കരുതുന്നത്. നമ്മളെ ലൈവ് ഒന്നും കാണാത്ത നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോ സെറ്റ് ആക്കി വന്നിരിക്കുന്നത്. സോ നമ്മൾ ഇതാണ് നമ്മളുടെ സ്പോണ്. നിങ്ങൾക്ക് ഈ ഒരു സ്പോണ് നിങ്ങൾ ഓൾറെഡി കണ്ടു കാണും, കാരണം നമ്മുടെ ഇൻഡ്രോയിലത്തെ ആ സ്പോൺ വെച്ചാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇങ്ങോട്ട് അവിടെ നിന്ന് ഈ ഒരു ഡയറക്ഷനിലോട്ട് വരുമ്പോൾ നമുക്ക് നമ്മളെ ഷോപ്പിംഗ് ഐലൻഡ് കാണാനായിട്ട് കഴിയും. നമുക്കും ഒരു ഷോപ്പ് ഉണ്ട്, അങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അതിനു മുമ്പ് ഇവിടെയൊക്കെ കുറേ ഷോപ്പുകളൊക്കെ ഇവിടെ റെഡിയായി നിപ്പുണ്ട്. ആ ഇവിടെയൊക്കെ കണ്ടോ, കുറേ ഷോപ്പുകൾ റെഡിയായി നിപ്പുണ്ട്. ഇപ്പോൾ എന്നാൽ ഇപ്പോൾ ഇട്ടേക്കണ ഈ ഷോപ്പിങ്ങിൻ്റെ പ്ലഗിൻ നമ്മളൊക്കെ പറഞ്ഞ കാരണം ചിലപ്പോൾ മാറ്റും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. യെസ്, ഞാനൊക്കെ പറഞ്ഞായിരുന്നു നമുക്ക് ഈ ഒരു ഷോപ്പിങ്ങിൻ്റെ ഇത് നമുക്കൊന്ന് മാറ്റണമെന്ന്. സോ പറഞ്ഞിട്ടുണ്ട് യെസ് ഞാൻ മാറ്റിത്തരും എന്ന് അഡ്മിൻസിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. അതോടൊക്കെ ഇഷ്ടംപോലെ ഷോപ്പുകളും മറ്റുമൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും. ഇനി നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇപ്പുറത്തെ സൈഡിൽ കുറേ ഷോപ്പുകളുണ്ട്. അതിൽ ഈ ഒരു ട്രീ നിൽക്കുന്ന ഈ സാധനം കണ്ടോ, അത് എൻ്റെ ഷോപ്പാണ്. യാ, ഞാൻ ഉണ്ടാക്കിയിരിക്കണ എൻ്റെ ഷോപ്പാണ്. ഞാനും ഹിയർ ഡയമണ്ടും കൂടിയാണ് കേട്ടോ ഈ ഒരു ഷോപ്പ് സെറ്റാക്കി വെച്ചിരിക്കുന്നത്. ഈ ഷോപ്പിൻ്റെ അകത്ത് വിൽക്കുന്നത് ഇതാ ഇങ്ങനത്തെ ബ്ലോക്കുകളാണ്. തൽക്കാലത്തേക്ക് ഇതൊന്നും നോക്കണ്ട, ഇത് നമ്മൾ ഇതെല്ലാം ഇപ്പോൾ മാറാനായിട്ട് പോവുകയാണ്. ഇന്ന് അല്ലെങ്കിൽ നാളെ അഡ്മിൻസ് ഇതിനെല്ലാം സെറ്റാക്കി എടുക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങോട്ട് വരുമ്പോൾ അടുത്തൊരു ഷോപ്പുണ്ട്. ഈ ഷോപ്പിൻ്റെ അകത്തും കുറേ ഐറ്റംസ് ഉണ്ട്. ഇങ്ങനെ കുറേ കുറേ ഷോപ്പുകൾ അങ്ങും ഇങ്ങനെയൊക്കെ കിടപ്പുണ്ട്. അങ്ങ് അപ്പുറത്തെ സൈഡിൽ വേറെ കുറച്ച് ഷോപ്പുകളുണ്ട്. ഇഷ്ടംപോലെ ഷോപ്പുകൾ ഇവിടെയായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു സ്പോണിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് എന്ന് പറയാനായിട്ടുള്ളത്. ഇതാ ഇവിടെ ഫുള്ള് ഇതാണ്ട് ഇവിടെ കണ്ട ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. കുറേ പ്ലേയേഴ്സ് ഒക്കെ താണ്ട് ഇവിടെ വന്ന് നിൽപ്പുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് വേറെ എന്താ കാണിച്ചു തരാനുള്ളത്, ഇതോ അവിടെ അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മളുടെ ഷോപ്പിംഗ് ഐലൻഡിൽ ഈ ഒരു പോർട്ടൽ വഴി നമുക്ക് അത് കയറി പോവാം. ഇത് തന്നെയാണ് നമ്മുടെ സ്പോൺ പോർട്ടലായിട്ട് നമ്മൾ കണക്കാക്കിയിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നിന്ന് വരുമ്പോൾ നമ്മൾ ആ നെതർ വർക്ക് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അത് സ്റ്റാർട്ട് ചെയ്യണം. ചിലപ്പോൾ ഞാനും ഹിയർ ഡയമണ്ടും നമ്മളെ ടീം മെമ്പേഴ്സ് ആയിരിക്കും ഇത് ചെയ്യാൻ ചാൻസ് ഉള്ളത്. ഇവിടെ നിന്ന് നമ്മൾ ഒരു കുറച്ച് ദൂരം അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് നമ്മുടെ ഏരിയയിൽ എത്തിച്ചേരാനായിട്ട് കഴിയും. കൂടാതെ നമ്മൾ ഇതാ നെതറൈറ്റ് ആർമറും ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളൊക്കെയാണ്. ടൂൾസ് മാത്രം ഇതുവരെ നെതറൈറ്റ് ആക്കിയിട്ടില്ല. ഇന്ന് ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ദിവസമാണ് ഞാൻ നെതറൈറ്റ് ആർമർ ആയത്. ഇന്ന് നമുക്ക് ഇനി അടുത്ത ദിവസം നമ്മൾ നെതറൈറ്റ് ടൂൾസും ആവുന്നതായിരിക്കും. പിന്നെ എല്ലാ സപ്പോർട്ടിനും കൂടെ നമ്മളുടെ സ്വന്തം ഹിയർ ഡയമണ്ടാണ് കൂടെ എപ്പോഴും നിൽക്കുന്നുണ്ട്. ഇങ്ങോട്ട് കയറുമ്പോൾ എവിടെയായിട്ട് കയറട്ട് യെസ് ഇതാണ് നമ്മളുടെ ഏരിയ. ഇവിടെയൊന്നും വലിയ നമ്മളെ വലിയ ഇതൊന്നും കൊടുത്തിട്ടില്ല. ഇത് നമ്മളെ ഷുഗർ കേൻ ഫാമാണ്. ഓക്കെ, ഇവിടെയൊക്കെ കുറേ ഫാമുകളുണ്ട്. ഇത് ഞാൻ എൻ്റെ ക്ലെയിമിലുള്ള അയൺ ഫാമാണ്. പക്ഷേ കുറച്ച് വില്ലേജേഴ്സൊക്കെ ഡെഡായി. പിന്നെ ഇപ്പം നമുക്ക് അയണിൻ്റെ വലിയ വലിയ ആവശ്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പിന്നെ നമ്മൾ റീബിൽഡ് ചെയ്യാനൊന്നും നിന്നില്ല. നമുക്ക് ചെയ്യണം, സമയം കിട്ടുന്നതിനനുസരിച്ച് അതിനെ സെറ്റാക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് ചെറിയൊരു ഷീപ്പ് ഫാം എന്ന് പറയുമ്പം കുറച്ച് മുളക്ക നമുക്ക് ആവശ്യം വരുമ്പോൾ എടുക്കാൻ വേണ്ടിയാണ്. ഇത് എല്ലാവർക്കും വന്ന് എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ സെറ്റാക്കി വെച്ചേക്കുന്നത്. കുറേ സാധനങ്ങളൊക്കെ പബ്ലിക് ഫാമുകളുണ്ട്. ഇതാ ഈ ഒരു പൊട്ടോഫ്റ്റോ ഫാമൊക്കെ പബ്ലിക്കാണ്. പുതുതായിട്ട് കയറുന്ന ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് ഫുഡ് വന്ന് എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ സെറ്റാക്കി വെച്ചേക്കുന്നത്. ആകപ്പാട് ഒറ്റൊരു നിയമമേ ഉള്ളു. ഇവിടെ നിന്ന് ഫുഡൊക്കെ എടുത്തുകൊണ്ട് പോകണമുള്ള എല്ലാ പൊട്ടറ്റോസും തിരിച്ച് പ്ലാൻ ചെയ്തിട്ട് തന്നെ പോകണമെന്നുള്ളതാണ് അവിടെയുള്ള ഒരേ ഒരു റൂൾ എന്ന് പറയുന്നത്. ഇങ്ങോട്ട് കയറി വരുമ്പോൾ നമ്മളെ ട്രെയിനിങ് ഹാളുണ്ട്. ഈ ട്രെയിനിങ് ഹാളിൽ നമ്മളെ ബുക്കൊക്കെ വിൽക്കുന്ന പ്രധാനപ്പെട്ട ട്രെയിനിങ് ഹാളാണ്. ഇവിടെ ഏകദേശമുള്ള എല്ലാ ബുക്കുകളുണ്ട്. ഇവിടെയുള്ള ഏകദേശമുള്ള എല്ലാ ബുക്സും സെറ്റ് ചെയ്തതും ഈ ഞാൻ തന്നെയാണ്. ബുക്കുകൾ കുറേയൊക്കെ സെറ്റ് ചെയ്തത് ഞാനാണ്. ബാക്കി ബിൽഡൊക്കെ നമ്മുടെ ടീംമേറ്റ്സിൻ്റെ കീഴിലും ബിൽഡുകളാണ്. ഇങ്ങോട്ട് വരുമ്പോൾ ഇത്തിരി താഴോട്ട് നമ്മൾ ഇറങ്ങുമ്പോൾ ഇവിടെ ഒരു PS5 ഗെയിമറിൻ്റെ ഷിബിൻ സോജു എന്നാണ് തോന്നുന്നു. യെസ് ഷിബിൻ സോജുവിൻ്റെ ഒരു സോംബി XP ഫാം ഉണ്ട്. അത് അവൻ്റെ ക്ലെയിമിലായിക്കൊണ്ട് ആരും ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഞാൻ ട്രേഡ് ചെയ്താണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇങ്ങോട്ട് വരുമ്പോൾ നമ്മളുടെ ഷോപ്പിന് ആവശ്യമുള്ള സാധനങ്ങൾ വിൽക്കാൻ വേണ്ടിയുള്ള ഒരു ഏരിയയും ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു വലിയൊരു ഏരിയ തന്നെയുണ്ട്, കുറേ ഇതുണ്ട്. നമ്മൾ മോളിലോട്ട് നമ്മൾ കയറി വരുമ്പോൾ ഇവിടെ സ്റ്റോൺ കട്ടുണ്ട്. നമ്മൾ നേരത്തെ ഷോപ്പ് ഉണ്ടല്ലേ, അതിലേക്ക് വിൽക്കാനുള്ള സാധനങ്ങൾ എവിടെ നിന്നാണ് നമ്മൾ സെറ്റാക്കി എടുക്കുന്നത്. ഉള്ള കുറേ വില്ലേജസ് അങ്ങ് അറ്റം വരെ ഇരിപ്പുണ്ട്. ഈ സൈഡിലും താഴെ അതേ കണക്ക് തന്നെ, ഇഷ്ടംപോലെ വില്ലേജസ് അങ്ങ് അറ്റം വരെ ഇരിപ്പുണ്ട്. അവന്മാരെയൊക്കെ നമ്മൾ കുറച്ച് പേരെയൊക്കെ ഇങ്ങനെ ആക്കി നടത്തിയേക്കണത് നമുക്ക് ഒന്ന് ക്യൂർ ചെയ്ത് സെറ്റാക്കാൻ വേണ്ടിയാണ്. ഇതുവരെ നൈറ്റ് ആരും സ്കിപ്പ് ചെയ്തില്ലേ. നമുക്ക് നമ്മളുടെ
എൻ്റെ ബേസിലോട്ട് നമുക്ക് പോകാം. ഇനി എനിക്കൊരു ബേസുണ്ട്, ആ ബേസിലോട്ട് നമുക്ക് പോകാം. ഇതാണ് നമ്മുടെ ബേസിലോട്ടുള്ള പാത്വേ. രാവിലെ ആയതുമ്പോൾ അവിടെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇങ്ങനെ ഒരു പാത്വേ കൂടെയാണ് എൻ്റെ ഫസ്റ്റത്തെ ബേസ്. ഈ ഒരു സെർവറിലത്തെ എൻ്റെ ഫസ്റ്റത്തെ ബേസിലോട്ട് പോകണ വഴി ഇങ്ങോട്ട് വരുമ്പോൾ ഈയൊരു കാണുന്നതാണ് എൻ്റെ ഫസ്റ്റത്തെ ബേസ്. കുറച്ച് ലീഫൊക്കെ വെച്ച് ഒന്ന് ഭംഗിയാക്കി വെച്ചൊക്കെയാണ് ഈ ഒരു സാധനം ഞാൻ സ്പൈ ഗ്ലാസ് കയ്യിലെടുത്ത് വെച്ചിരുന്നാൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അതിനെക്കാട്ടി നല്ലത് അതിനെ എടുത്ത് മാറ്റി വെക്കുന്നതാണ്. ഇതാ ഇത് ആണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ബേസ് എന്ന് വിചാരിക്കുന്നത് അല്ല ഗൈസ്. ഇതാ ഈ ഒരു കാണുന്നതാണ് എൻ്റെ ആദ്യത്തെ ബേസ്. ഇതവിടെ ഒരു ബെഡൊക്കെ ഇട്ട് ഇതിൻ്റെ അകത്തായിരുന്നു ഞാൻ കുറച്ച് ഒരു 2-3 ദിവസം ഞാൻ കടന്നിട്ടുണ്ടായിരുന്നത്. പിന്നെയാണ് ഞാൻ മാറിയത്. ഇങ്ങോട്ട് വരുമ്പോൾ എവിടെയൊക്കെ കുറേ അങ്ങും ഇങ്ങൊക്കെ കുറേ ചെസ്റ്റുകളൊക്കെ ഇരിപ്പുണ്ട്. ഇതാണ് ഇവിടെ ഇതിൻ്റെ അകത്തൊന്നും വേറെ വലിയ വർക്കുകളൊന്നും ഞാൻ ഒന്നും നടത്തിയിട്ടില്ല. ഇതെല്ലാം നമ്മളെ ബേസ് ഞാൻ ജസ്റ്റ് ഒന്ന് ചുമ്മാ ഒരു ദിവസത്തിന് വേണ്ടി പണിത് കഴിപ്പിച്ച ഒരു ബേസാണിത്. നമ്മൾ മുകളിലോട്ട് കയറി പോകുമ്പോൾ കണ്ടോ എവിടെയൊക്കെ ഒന്നും ഒന്നും നമ്മൾ ഈ ഒരു ബേസ് നമ്മളൊന്നും ചെയ്തിട്ടില്ല. ഒന്ന് കാണാൻ വേണ്ടി മാത്രം ചെയ്തു വച്ചിരിക്കുന്നതാണ്. എക്സ്പെഷ്യലി നമ്മളുടെ ഡയമണ്ടിൻ്റെ കെ ഡയമണ്ടിൻ്റെ ആർമർ, അവ എനിക്ക് വേണ്ടി തന്ന ഒരു ആർമറാണ്. അവൻ്റെ അവനെ അവ എന്നെ കൊന്നു, അങ്ങനെ അവ എനിക്ക് വേണ്ടി അവൻ്റെ ആർമർ ഊരി തന്നു. ഞാൻ അവനെ ഞാൻ അതിനതാ ഇവിടെ അതേ കണക്ക് സൂക്ഷിച്ച് ഇവിടെ വച്ചിട്ടുണ്ട്. ഞാൻ പുതിയ ആർമറൊക്കെ സെറ്റാക്കിയ സമയത്ത് അതിനെ ഊരി ഇവിടെ നമ്മൾ സൂക്ഷിച്ച് വച്ചിട്ടുണ്ട്. നമ്മളിതിനെ നമ്മളിപ്പോൾ പുതിയ ഒരു ബേസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, അതിലോട്ട് ഇതിനെ ഞാൻ കൊണ്ടുവയ്ക്കുന്നതായിരിക്കും എല്ലാവർക്കും കാണാനായിട്ട്. കാരണം ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ മീ ആൻഡ് ഹീ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ മീ. ഇനി അടിയിലോട്ടൊരു ചെറിയൊരു പാർട്ടൊക്കെ ഉണ്ട്. നമ്മൾ ഇവിടെ കുറേ വർക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തതായിരുന്നു, പിന്നെ മടുത്ത് എവിടെ നിന്ന് ഞാൻ നിർത്തിപ്പോയതാണ് ഈ ഒരു ഏരിയയിൽ നിന്ന്. നമ്മൾ വേറെ ഒരു സ്ഥലത്തോട്ട് എല്ലാവരും കൂടെ ചേർന്ന് ബേസ് ഉണ്ടാക്കിയാലോ എന്ന് ആലോചിച്ചു അങ്ങോട്ട് മാറ്റിയതാണ്. പിന്നെ നമുക്കവിടെ ഒരു ചെറിയൊരു ട്രീ ഉണ്ട്. പറയുമ്പോൾ കാണാൻ വലിയ മെനയൊന്നും ഇല്ലെങ്കിൽ പോലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ട്രീയിൽ എവിടെ തന്നെ നിർത്തിയൊക്കെയാണ്. അത്യാവശ്യം കാണാൻ നല്ല രസമൊക്കെ ഉണ്ടോണ്ട് ഇനി നമ്മളുടെ ആ ഒരു ബേസിലോട്ട് പോവാം. ഇപ്പോൾ എൻ്റെ മെയിൻ ബേസ് ആയിട്ടുള്ളൊരു ബേസ് ഉണ്ട്, നമുക്ക് അങ്ങോട്ട് പോവാം. അവിടെ ചെന്ന് നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. അങ്ങനെ ഫൈനലി നമ്മളെ മെയിൻ ബേസിലോട്ട് പോകാനുള്ള വഴി എത്തിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അതിനെയാണ് ഞാൻ മെയിൻ ബേസ് എന്ന് വിളിക്കുന്നത്. ഇത് നമ്മൾ മെയിൻ ബേസ് ആയിട്ടല്ല നമ്മൾ സങ്കല്പിക്കുന്നത് എങ്കിൽ പോലും എവിടെയാണ് നമ്മളിപ്പോൾ ഇനി തമ്പടിക്കാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇവിടെ ഫാമുകളാ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. ഇവിടെ ബിൽഡുകളൊക്കെയാണ് വരാനായിട്ട് പോകുന്നത്. ഇതാണ് നമ്മുടെ ഡയമണ്ട് അവിടെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തോ ഒരു ബിൽഡാണ്, ഇതുവരെ എനിക്കും മനസ്സിലായിട്ടില്ല അവൻ എന്താണ് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ബിൽഡ് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാലേ മനസ്സിലാവുകയുള്ളൂ. എന്താണ് ബിൽഡ് ചെയ്യണമെന്ന് ഇതുവരെ ഒന്നും മനസ്സിലായിട്ടില്ല. എന്തോ ഒരു സാധനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഭംഗിയുണ്ട് കാണാം. എന്നാലും എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല എന്താണ് ബിൽഡ് ചെയ്യണമെന്ന്. നമുക്ക് ലാസ്റ്റ് കണ്ടറിയാം. നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇതാണ് നമ്മളുടെ മെയിൻ ബേസ് ആയിട്ട് ഇപ്പോൾ നിൽക്കുന്നത്. നമ്മളെ സ്റ്റാർട്ടർ ബേസ് വിത്ത് മെയിൻ ബേസ്. നമ്മൾ എവിടെ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് ഇത്രയും വലിയൊരു ഐലൻഡ് ആണെന്ന് പറയാൻ പറ്റില്ല. ഇത്തിരി ചെറിയൊരു ഐലൻഡ് ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. ഇവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് സെറ്റ് ആക്കണം. ഒരു വലിയതല്ല എന്നാലും വളരെ ചെറുതും അല്ലാത്തൊരു ഐലൻഡ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതൊക്കെ നമുക്ക് കുറേ ബിൽഡുകളൊക്കെ കൊണ്ടുവരണം. അതൊക്കെ നമുക്ക് പതുക്കെ കൊണ്ടുവരാവുന്നതേ ഉള്ളൂ. ഇങ്ങോട്ട് കയറുമ്പോൾ ഇത് നമ്മളെ ലിവിങ് റൂമാണ്. തൊട്ടടിയിൽ ഒരു എൻജോയ്മെൻറ്റ് റൂമുണ്ട്. ഇത് ഫുള്ള് ഡെക്കറേറ്റഡ് ബൈ ഹെയർ ഡയമണ്ട് ആണ് കേട്ടോ, ഫുള്ളി ഡെക്കറേറ്റഡ് ബൈ ഹെയർ ഡയമണ്ട് ആണ്. പിന്നെ ഇവിടെ നിന്ന് നമ്മൾ മുകളിലോട്ട് പോകുമ്പോൾ ഇവിടെ ഒരു ചെസ്റ്റ് ഏരിയ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പ്ലസ് നമ്മളൊരു ബെഡ്റൂം ആണെന്ന് പറയുമ്പോൾ കുറച്ച് ബെഡ് നമ്മൾ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ഇവിടെ ഒരു ചെസ്റ്റ് ഏരിയ ഉണ്ട്. ഓക്കെ, ഇവിടെ ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടി ഒരു ഏരിയ. അയ്യോ, മുകളിലോ വീണ്ടും നമ്മൾ മുകളിലോട്ട് കയറി പോകുമ്പോൾ ഇവിടെ ഒരു കിച്ചൺ ഉണ്ട്. ചുമ്മയാണ്, നമുക്ക് ആവശ്യത്തിനുണ്ട്. പിന്നെ ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റ് ഏരിയ ഉണ്ട്, വേസ്റ്റ് ഡിസ്പോസൽ ഏരിയ ഉണ്ട്. ഇവിടെ നമ്മൾ സാധനങ്ങൾ ഇതാണ്ട് ഇത് കണക്ക് വേസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇറങ്ങിയെടുത്താൽ അത് കത്തിപ്പോക്കുള്ളൂ. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരു ബാൽക്കണിയൊക്കെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഓ, എവിടെ വന്നു നിന്നപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം ആരംഭിച്ചത്. നമ്മൾ അടുത്തൊരാൾ റോക്ക് ടെസ്റ്റർ, നമ്മൾ അഡ്മിനൊക്കെയാണ് ആളിൻ്റെ ബേസാണ് കേട്ടോ ഇത്. റോക്ക് ടെസ്റ്ററിൻ്റെ ബേസാണ്. ചെറിയ പിങ് ഇഷ്യൂ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് കയറാനുള്ള അനുമതി ഇന്നും റോക്ക് ടെസ്റ്റർ അടിച്ച് തന്നിട്ടില്ല. എന്നാലും നമുക്ക് ജസ്റ്റ് എവിടെയൊക്കെ ഒന്ന് കറങ്ങി നോക്കാം. എൻ്റെ അകം ഭാഗത്ത് ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നണത്. യാ, ഇവിടെ അകംഭാഗത്തൊന്നും ഒന്നും അവൻ ചെയ്തിട്ടില്ല. ഈ ബിൽഡൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളെവിടെയൊക്കെ ഞാനൊക്കെ സഹായിച്ചിട്ടുണ്ടോന്ന് വെച്ചാൽ ഇല്ല, ദ്രോഹിച്ചിട്ടുണ്ട് കുറേ, അത്രേ ഉള്ളൂ. ഇപ്പം വുഡൊക്കെ വളർത്തി ഉറവാക്കിയപ്പം ഞാൻ വന്ന് വുഡ് വെട്ടിക്കൊണ്ടു പോകും. അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങൾ ലൈവിൻ്റെ സമയത്തൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. നല്ല പിങ് അടിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു എപ്പിസോഡ് ഒരുപാട് അങ്ങോട്ട് വൈബിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. നമുക്ക് ഡയമണ്ടിൻ്റെ ഈ ഒരു സ്റ്റാച്ചുവിൻ്റെ ഏറ്റവും മുകളിലോട്ട് ചെന്ന് നിന്നിട്ട് ഈ ഒരു വീഡിയോ നമുക്ക് എവിടെ വെച്ച് എൻഡ് ചെയ്യാം. എൻ്റെ ബേസ് നമുക്ക് എവിടെ നിന്നാൽ കാണാൻ പറ്റൂല. ഇതോ അവിടെ ഒരു ചെറിയൊരു ഇതായിട്ട് മാത്രം, ചെറിയൊരു എന്താ ഒരു മറവ് മാത്രമായിട്ട് നമുക്കവിടെ കാണാനായിട്ട് പറ്റും നമ്മളെ ബേസ്. കണ്ടോ,
ഇങ്ങനെ ഒരു ചെറുതായിട്ട് മാത്രം അവിടെ കാണാനായിട്ട് പറ്റും നമ്മളെ ബേസിന്. അപ്പൊ ഈ ഒരു ആ ഒരു ഐലൻഡ് എൻ്റെ ഐലൻഡ്, ഈ ഒരു ഐലൻഡ് റിയ ഡയമണ്ടിന്റെ ഐലൻഡ്, ഈ കാണുന്ന ഈ ഒരു ബയോമ് ഫുള്ള് നമ്മളുടെ റോക്ക് ടെസ്റ്റന്റെ ബയോമ്. അപ്പൊ ഇത്രയും നേരം ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ ആൾ, സി യു സൂൺ ഇൻ നെക്സ്റ്റ് വീഡിയോ ഓർ നെക്സ്റ്റ് ലൈവ്. പിന്നെ കെ ഫോർ എഫിന്റെ ലൈവ് ഇതിലങ്ങനെ കാണാൻ വരാത്ത ആൾക്കാർ ജസ്റ്റ് ഒന്ന് വരിക, എന്നിട്ട് കെ ഫോർ എഫിന്റെ ലൈവ് ഒക്കെ ഒന്ന് കണ്ടിട്ട് പോവുക. ദാറ്റ്സ് ഗിവ് മീ എ ബിഗ് സപ്പോർട്ട്. അപ്പോ ബൈ.